നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പക്ഷം പിടിക്കാൻ അത് ശക്തമായ നിലപാടിന്റെ കൈക്കൊണ്ടതിന് പിന്നാലെ പല വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും കുത്തൊഴുക്ക് ഇന്ത്യയിലേക്ക് ഉണ്ടായിട്ടുണ്ട് റഷ്യയും അമേരിക്കയും ഇപ്പോൾ ഇന്ത്യയെ കൂടെ നിർത്താൻ മത്സരിക്കുകയാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇന്ത്യ റഷ്യയുമായുള്ള സമീപനം മാറ്റണമെന്ന് പറയാനാണ് വന്നതെങ്കിൽ റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ ആവശ്യം യുക്രൈനുമായി മധ്യസ്ഥ ചർച്ചയാണ് ചൈനയ്ക്ക് പോലും ഇന്ത്യയുടെ മേധാവിത്വം അംഗീകരിക്കേണ്ട നിലയാണ് ഇപ്പോഴുള്ളത് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുടെ സന്ദർശനത്തിനെ പറ്റി ഇന്ത്യ അർത്ഥഗർഭമായ മൗനം പാലിക്കുകയാണ് എന്നാൽ വാങ്ങിയുടെ സന്ദർശന വേളയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അതിർത്തിയിലെ തർക്കത്തിന് പരിഹാരം കണ്ടതിന് ശേഷം ചർച്ചകളാകാം എന്ന് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ ഇന്ത്യ എന്ന വമ്പൻ വിപണിയെ പിണക്കിയാൽ ഉണ്ടാവുന്നത് ഭീമമായ നഷ്ടമാണെന്ന് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും മനസ്സിലാക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പിണക്കം ഉണ്ടാകാതെ നോക്കേണ്ടതും അവരുടെ ആവശ്യമാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് മറ്റു രാഷ്ട്രങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ വില കുറച്ച് വാങ്ങുകയും ചെയ്തു എന്നാൽ ഇതിനെപ്പറ്റി ഒന്ന് പരാമർശിച്ചു എന്നല്ലാതെ ശക്തമായ ഭാഷയിൽ അപലപിക്കാനോ ഇന്ത്യക്കെതിരെ നീങ്ങാനോ ആരും ധൈര്യപ്പെട്ടിട്ടില്ല ഇതുതന്നെയാണ് പാകിസ്ഥാൻ ചൂണ്ടിക്കാണിച്ച് പ്രതിഷേധിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിലും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയുള്ള മറുപടിയാണ് ജയശങ്കർകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ് ക്രൂഡും മറ്റ് പലതുമായ ഒരുപാട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ബ്രിട്ടനാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് റഷ്യ അവരുടെ കറൻസി നൽകിയാലേ ക്രൂഡ് തരൂ എന്ന് പറഞ്ഞപ്പോൾ വേറെ വഴിയില്ലാതെ ഇറക്കുമതി കുറച്ചതെന്നും ചോദിച്ചു ക്രൂഡ് ഒഴുകിയ റഷ്യയിൽ നിന്ന് നിങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന മറ്റു സാധനങ്ങൾക്കൊന്നും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുമില്ല റഷ്യൻ ഉപരോധമൊക്കെ നാലോ അഞ്ചോ മാസത്തേക്ക് കാണും അത് കഴിഞ്ഞാൽ നിങ്ങൾ പഴയ പോലെ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങും ഇപ്പോൾ ഇന്ത്യയുടെ രാജ താല്പര്യം അനുസരിച്ച് ക്രൂഡ് വില കുറച്ച് എവിടെ നിന്ന് കിട്ടുന്നുവോ അവിടെ നിന്ന് ഞങ്ങൾ ഇറക്കുമതി ചെയ്യുമെന്ന മറുപടി നൽകി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം യുക്രൈനെതിരായ യുദ്ധത്തിൽ ഇന്ത്യ ഇപ്പോഴും റഷ്യയുടെ മൃതസമീപനം സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി യു എസ് അധികൃതർ ചൈനയും ഇന്ത്യയും തമ്മിൽ അതിർത്തി പ്രശ്നങ്ങൾ വരുമ്പോൾ ഇന്ത്യയെ സഹായിക്കാൻ റഷ്യ ഉണ്ടാകില്ലെന്നാണ് യു എസ് ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവ് ദലീപ് സിംഗ് പറയുന്നത് ആരും സ്വയം കളിയാക്കരുത് ചൈനയുമായുള്ള ഈ ബന്ധത്തിൽ റഷ്യ ജൂനിയർ പങ്കാളിയാകാൻ പോവുകയാണ് റഷ്യയുടെ മേൽ ചൈന എത്രമേൽ സ്വാധീനം നേടുന്നു അത്രയും ഇന്ത്യയ്ക്ക് അത് ഹിതകരമല്ല ചൈന വീണ്ടും നിയന്ത്രണ രേഖ ലംഘിച്ചാൽ ഇന്ത്യയുടെ പ്രതിരോധത്തിന് റഷ്യ ഓടിയെത്തുമെന്ന് ആരും വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ദലീപ് സിംഗ് പറഞ്ഞു ഇത്തരം സാഹചര്യം മുന്നിൽ കണ്ട് ലോകത്തെ ജനാധിപത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് കോഡ് സഖ്യം ഒരുമിച്ച് നൽകുകയും യുക്രൈൻ വിഷയത്തിൽ ഒന്ന് ശബ്ദമുയർത്തേണ്ടതെന്നും ദലീപ് സിംഗ് കൂട്ടിച്ചേർത്തു ദില്ലി സന്ദർശനത്തിലാണ് ഈ പരാമർശം നടന്നത് ഇന്ത്യൻ വംശജനായ ദലീപ് സിംഗ് റഷ്യക്കെതിരെ യു എസ് ഏർപ്പെടുത്തിയ വിലക്കുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച നിർണായക വ്യക്തിയാണ് നിലയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികളുമായും ഇദ്ദേഹം ചർച്ച നടത്തി റഷ്യക്കെതിരെ യുഎസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിലക്കുകൾ പ്രഖ്യാപിക്കുകയും റഷ്യയെ കുറ്റപ്പെടുത്തി പ്രസ്താവനകൾ ഇറക്കിയപ്പോഴും ഇന്ത്യ ഇതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയായിരുന്നു ഇരുപക്ഷവും ചർച്ച ചെയ്ത് സമാധാനപരമായ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നായിരുന്നു ഇന്ത്യയുടെ നയം ഇന്ത്യ വിഷയത്തിൽ ഇടപെടണമെന്ന് യുക്രൈൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടപ്പോഴും ഇന്ത്യ റഷ്യയെ പിണക്കിയില്ല മാത്രമല്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനും ഇന്ത്യ തീരുമാനിച്ചു ക്രൂഡ് ഓയിലിന് റഷ്യ ഇളവുകൾ നൽകിയ സാഹചര്യത്തിലാണ് ഇന്ത്യ ഇതിന് തയ്യാറായത് യുഎസും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയ്ക്ക് മേൽ വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യയുമായുള്ള ഇടപാടിന് പല രാജ്യങ്ങളും മടിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ എണ്ണ ഇടപാടിന് തയ്യാറായത് ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ മുൻനിർത്തി നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനും പരാമർശം നടത്തിയിരുന്നു റഷ്യക്കെതിരെ അമേരിക്കയും സഖ്യരാജ്യങ്ങളും രംഗത്ത് വന്നപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതികരണം ഉണ്ടായില്ലതാണ് ജോ ബൈഡൻ പറഞ്ഞത് ഇന്ത്യയുടെ പ്രതികരണത്തിന് ഒരു ചാഞ്ചാട്ടമുണ്ടെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു യു എസ് ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ അംഗമായ ക്വാഡ് സഖ്യത്തിൽ ഇന്ത്യ ഒഴികെയുള്ള രാജ്യങ്ങൾ ശക്തമായ റഷ്യക്കെതിരെ നിലപാടെടുത്തെന്നും ബൈഡൻ വ്യക്തമാക്കി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്